കരുണാസമ്പന്നനായ ദൈവമോ, നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടി ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തുവേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുകയും ചെയ്തു. നമ്മെ സ്നേഹിച്ച ഒരു സ്നേഹത്തെ എഫേസ്യ ലേഖനം 2:4 മുതൽ പൗലോസപ്പോസ്തലൻ വർണ്ണിക്കുകയാണ്. കരുണാസമ്പന്നനായ ദൈവമോ, ദൈവത്തെ പൗലോസ് ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നതൊന്ന് നോക്കിക്കേ. കരുണാസമ്പന്നനായ ദൈവം എന്ന് പറഞ്ഞാൽ കരുണയുടെ, കരുണ കൊണ്ട് നിറഞ്ഞിരിക്കുന്നവൻ, കരുണയുടെ നിറകുടമായ ദൈവം. ആ ദൈവമോ നമ്മെ സ്നേഹിച്ച സ്നേഹത്തെക്കുറിച്ച് വർണ്ണിക്കാൻ പോവുകയാണ്. നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം. ഹല്ലേലൂയ, എത്ര മനോഹരമാണ് ആ വിശേഷണങ്ങൾ. ദൈവത്തെക്കുറിച്ച് പറയുന്നു കരുണാസമ്പന്നനായ ദൈവം. ആ ദൈവത്തിൽ നിന്ന് നമുക്ക് വേണ്ടി പുറപ്പെട്ട സ്നേഹത്തെക്കുറിച്ച് പറയുന്നു ആ സ്നേഹം മഹാസ്നേഹമായിരുന്നു. അപ്പോൾ കരുണ കൊണ്ട് നിറയപ്പെട്ട കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച ആ മഹാസ്നേഹം നിമിത്തം എന്തിനാണ് കരുണാസമ്പന്നനായ ദൈവവും മഹാസ്നേഹവും വേണ്ടി വന്നതെന്നറിയാമോ? അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടി ജീവിപ്പിക്കുവാൻ. നാം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു, പാപത്തിൽ മരിച്ചവരായിരുന്നു, ഒരു പ്രതീക്ഷയുമില്ലായിരുന്നു, പൂർണ്ണമായും എഴുതി തള്ളപ്പെട്ടവരായിരുന്നു. ഒരു സാഹചര്യവും ഇല്ലാതെ ഇരിക്കുമ്പോൾ നമുക്കായി വെളിപ്പെട്ടു കരുണാസമ്പന്നനായ ദൈവം, നമുക്ക് വേണ്ടി വെളിപ്പെട്ടു ആ മഹാസ്നേഹം. കരുണാസമ്പന്നനായ ദൈവത്തിൽ നിന്ന് പുറപ്പെട്ട മഹാസ്നേഹം അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ യേശു ക്രിസ്തുവിനോട് കൂടി ജീവിപ്പിച്ചു. തീർന്നില്ല, യേശു ക്രിസ്തുവിനോട് നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ കൂടി ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. താങ്ക് യു ലോർഡ്. നമുക്ക് വേണ്ടി വെളിപ്പെട്ട ഈ മഹാസ്നേഹം, മഹാകരുണ, ആ അതിനകത്തുനിന്ന് പുറപ്പെട്ടു വന്ന കൃപയാണ് നമ്മെ രക്ഷിച്ചെടുത്തത്. വീണ്ടും പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തുവേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുവേശുവിൽ നമ്മോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തിരിക്കുന്നു. സഹോദരങ്ങളെ ശ്രദ്ധിക്കുക, നമ്മെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു എന്ന് പറയുന്നു. ആരെയാണെന്നറിയാമോ? അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന, പാപത്തിന് അടിമകളായിരുന്ന, ഒരു യോഗ്യതയുമില്ലായിരുന്ന, പുറംപറമ്പിൽ കിടന്നിരുന്ന നമ്മെ ഈ മഹാസ്നേഹം തേടി വന്നു. കരുണാസമ്പന്നനായ ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഈ മഹാസ്നേഹം നമ്മെ മരണത്തിൽ നിന്നും അതിക്രമങ്ങളിൽ നിന്നും വീണ്ടെടുത്ത് യേശു ക്രിസ്തുവിനോടുകൂടി ഉയർപ്പിച്ചിട്ട് വീണ്ടും പറയുകയാണ്, വരും കാലങ്ങളിൽ ദൈവത്തിൻ്റെ വാത്സല്യത്തിൻ്റെ അത്യന്ത ധനത്തെ എന്ന് പറഞ്ഞാൽ ദൈവത്തിനെന്ത് ചെയ്യുവാൻ കഴിയും? യഥാർത്ഥത്തിൽ
ഒരു ക്യാൻസർ സൗഖ്യമാകുന്നതോ ഒരു തളർവാദ രോഗി എഴുന്നേൽക്കുന്നതോ ഒരു മരിച്ചവൻ പുറത്തു വരുന്നതിലും ഏറ്റവും വലിയൊരു അത്ഭുതമാണ് പാപത്തിൻ്റെ ചേറ്റിൽ കിടന്ന നമ്മെ വീണ്ടെടുത്തു എന്നുള്ള അത്ഭുതം. സഹോദരങ്ങളെ, അങ്ങനെ ആയിരുന്ന നമ്മളെ വീണ്ടെടുത്ത് ഇരുത്തിയിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ചുകൂടെ പറയുന്നു, സ്വർഗസ്ഥലങ്ങളിൽ നമ്മെ ഇരുത്തിയിരിക്കുന്നു. ദൈവപൈതലെ, നിന്നെ അവൻ ഇരുത്തിയിരിക്കുന്നത് സ്വർഗീയ സ്ഥലങ്ങളിലാണ്. നിനക്കറിയാമോ, നിൻ്റെ കരങ്ങൾ ഉയർത്തി നീ ഒന്ന് ആരാധിക്കുമ്പോൾ നീ ആയിരിക്കുന്ന അന്തരീക്ഷത്തിനകത്ത് ദൂതന്മാർ നിറഞ്ഞു നിൽക്കുന്നത് നിനക്ക് കാണുവാൻ കഴിയും. ദൈവപൈതലെ, നിന്നെ അധികാരത്തിൻ കീഴിലാണ് അവനാക്കിയിരിക്കുന്നത്. നിൻ്റെ മേൽ അവൻ അധികാരത്തെ തന്നിട്ടുണ്ട്. നീ അടച്ചാൽ, യേശുവിൻ്റെ നാമത്തിൽ നീ അടച്ചാൽ സ്വർഗത്തിലും അത് അടയപ്പെട്ടിരിക്കും. യേശുവിൻ നാമത്തിൽ നീ തുറന്നാൽ അത് ഈ ഭൂമിയിൽ സ്വർഗത്തിലും തുറക്കപ്പെട്ടിരിക്കും. അങ്ങനെ ആ മഹാസ്നേഹം നമ്മെ തേടി വന്ന് പാപത്തിലായിരുന്ന നമ്മെ വീണ്ടെടുത്ത് സ്വർഗസ്ഥലങ്ങളിലിരുത്തി സ്വർഗീയ അധികാരങ്ങളെ നമ്മുടെ മേൽ പകർന്ന് ആക്കി വച്ചിരിക്കുമ്പോൾ ആര് എന്നുള്ള ഉത്തമ ബോധ്യത്തിൻ്റെ അകത്ത് നമുക്ക് മുൻപോട്ട് പോകാം. കൃമിയോ പുഴുവോ ആർക്കും വേണ്ടാത്തൊരു വ്യക്തിയോ അല്ല നീ. നീ മഹാ സ്നേഹത്താൽ വീണ്ടെടുക്കപ്പെട്ട, കരുണാസമ്പന്നനായ ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതലാണ്. പ്രിയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ അങ്ങ് ഞങ്ങളോട് കാണിച്ച ആ മഹാദയെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിലും വചനം ശ്രവിച്ച ഓരോ സഹോദരങ്ങളെയും യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആര് എന്ന ഉത്തമ ബോധ്യത്തിനകത്ത് പകർന്നിരിക്കുന്ന അധികാരമെന്ത്, എന്ത് പദവിയിലാക്കി വച്ചിരിക്കുന്നു എന്നുള്ള ഉത്തമ ബോധ്യത്തിനകത്ത് ജീവിപ്പാൻ നിൻ്റെ കുഞ്ഞുങ്ങളെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ രക്തത്തിൽ മറച്ച് ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കൃപയിൽ മറയ്ക്കണം മഹത്വം അങ്ങേക്ക്. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു.